ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് റവ വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇഫ്താറിനൊക്കെ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് സൂചി റവ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കാൽ കപ്പ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തൈര് കൊണ്ടാണ് കേട്ടോ നമ്മളത് ഈ ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പകുതി വലിയുള്ളിയാണ് എടുത്തത്, ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ എരിവിനാവശ്യമായിട്ട് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നമ്മുടെ മുട്ടയുടെ കുഞ്ഞാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമുക്കതിൻ്റെ വെള്ള ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത വെള്ളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യമുള്ള മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നമ്മളും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് നല്ലപോലെ ഉടച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് വെച്ച ആ സൂചി റവയുടെ മാവുണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കട്ടിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മസാല ഇതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് കട്ടാക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതേപോലെ എല്ലാ സ്ഥലത്തും ഒന്നാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിൽ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അറ്റം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കത്തി വെച്ച് അങ്ങ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല. സാവധാനം ഇതേപോലെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ആവി തട്ടിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ആവി കയറ്റിയെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒരു പാനിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാനിതെല്ലാം പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവി കയറ്റിയെടുത്തത് കൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു സൈഡൊക്കെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ആ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ ആ നമ്മുടെ ഈ സ്നാക്കൊക്കെ ഇഫ്താറിനൊക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.